നമസ്കാരം. കേരളത്തെ അപേക്ഷിച്ച് കർണാടകയും തമിഴ്നാടുമൊക്കെ ദുരഭിമാന കൊലകൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമൊക്കെ കുപ്രസിദ്ധി ആർജിച്ച സംസ്ഥാനങ്ങളാണ്. ഇപ്പോൾ ഞെട്ടിക്കുന്ന വാർത്ത വന്നിരിക്കുന്നത് കർണാടക സംസ്ഥാനത്തു നിന്നാണ്. കാർ കഴുകാൻ എന്ന പേരിൽ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തി ദുർമന്ത്രവാദത്തിനിരയാക്കി കൊലപ്പെടുത്തി എന്ന വാർത്തയാണ് മൈസൂരു നഞ്ചങ്കോട് നിന്നു വന്നിരിക്കുന്നത്. കുട്ടിയുടെ പിതാവിൻ്റെ പരാതി പ്രകാരം 7 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മൈസൂർ നഞ്ചൻകോട്ടെ ഹാലപ്പുര ഗ്രാമത്തിലാണ് സംഭവം നടന്നത്. ഗ്രാമവാസിയായ സിദ്ധരാജുവിൻ്റെ മകനായ 10-ാം ക്ലാസ് വിദ്യാർത്ഥി മഹേഷാണ് മരിച്ചത്. തിങ്കളാഴ്ച ഗ്രാമത്തിലെ കുളത്തിൽ മഹേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അമാവാസി ദിനത്തിൽ മനുഷ്യനെ ബലി നൽകിയാൽ ഐശ്വര്യമുണ്ടാക്കുന്നു വിശ്വസിക്കുന്ന കുടുംബങ്ങൾ ഈ ഗ്രാമത്തിലുണ്ട്. ഇത്തരമൊരു കുടുംബമാണ് കുട്ടിയെ ദുർമന്ത്രവാദത്തിനിരയാക്കി കൊലപ്പെടുത്തിയത്. അമാവാസി ദിനമായ ഞായറാഴ്ച മകൻ സുഹൃത്തുക്കളിൽ ഒരാളുടെ കാർ കഴുകാൻ സഹായിക്കാനായി കുളത്തിന് സമീപത്തേക്ക് പോയി. മറ്റൊരു സുഹൃത്തും ഒപ്പമുണ്ടായിരുന്നു. പിന്നീട് മകനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അച്ഛൻ സിദ്ധരാജു പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നു. കർണാടക പോലീസ് ചീഫിന് നൽകിയ പരാതിയെ തുടർന്ന് മഹേഷിൻ്റെ സുഹൃത്തുക്കൾ അടക്കം 7 പേർക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മഹേഷിൻ്റെ സുഹൃത്തുക്കളായ 3 പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളാണ് കൃത്യം നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇവരിലൊരാൾ മുത്തച്ഛനിൽ നിന്ന് ദുർമന്ത്രവാദം പഠിച്ചിരുന്നു. കളിമണ്ണുകൊണ്ട് നിർമ്മിച്ച പാവയും മറ്റു സജ്ജീകരണങ്ങളും ഒരുക്കിയ ശേഷം ഇവർ മഹേഷിനെ കുളക്കരയിലേക്ക് വിളിച്ചു വരുത്തി. തുടർന്ന് പാവയ്ക്കൊപ്പം ഇരുത്തി പൂജ നടത്തിയ ശേഷം 3 പേരും ചേർന്ന് മഹേഷിനെ വധിക്കുകയായിരുന്നു. സംഭവത്തിൽ മഹേഷിൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ഉടൻ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് പോലീസ് നൽകുന്ന സൂചന. വീഡിയോകൾ കാണുവാനായി കലാകൗമുദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.